ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും, നന്മയാണോ തിന്മയാണോ ചെയ്തെന്ന് നോക്കിക്കോണം. അതായത് ഉയർപ്പിൻ്റെ ശക്തിയിൽ റിസറക്ഷൻ ഓഫ് ലൈഫ് ഓർ ഫസ്റ്റ് റിസറക്ഷൻ വിൽ ഇൻക്ലൂഡ് ഓൾ ബിലീവേഴ്സ്, എല്ലാ വിശ്വാസികളെയും കർത്താവ് യേശു കർത്താവ് ഉയർപ്പിക്കും. റിസറക്ഷൻ ഓഫ് ജഡ്ജ്മെൻ്റ് വിൽ ഇൻവോൾഡ് അൺബിലീവേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ മില്ലിനിയം. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 11-15 വാക്യങ്ങളിൽ ജഡ്ജ്മെൻ്റ്, വിശ്വസിക്കാത്തവർക്കുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ, ക്രിസ്തുഭക്തനെ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, ഓൾ ബിലീവേഴ്സ്, ഏതെങ്കിലും ഒരു സഭാവിഭാഗമല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗമല്ല, എല്ലാ വിശ്വാസികൾക്കും അത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ അവൻ്റെ ഒപ്പണൻസ്, അവൻ്റെ എതിരാളികൾ പറയുകയാണ്, ഹിസ് വിറ്റ്നസ് അലോൺ വിത്തൗട്ട് അനദർ വിറ്റ്നസ്സസ്. അവിടെ അവൻ തന്നെ അസാക്ഷ്യം പറഞ്ഞത് അവനെ പറ്റി. ഹിസ് ഫാദർ വിറ്റ്നസ്സസ് ടു ദ വാലിഡിറ്റി ഓഫ് ഹിസ് ക്ലെയിംസ്. അവന് വേറെ ആരും നോക്കേണ്ട കാര്യമില്ല, അവനോട് അവൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട്, ആ അവൻ്റെ ക്ലെയിം പറഞ്ഞിട്ടുണ്ട്. അതർ വിറ്റ്നസ് ആർ ദ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ ശാവകൻ അവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് യോഹന്നാൻ ശാവകൻ പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൻ കേട്ടിട്ടുമുണ്ട്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകാമോ? ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ശാന്തമായി ദൈവത്തോട് സംസാരിക്കാൻ സാധിച്ചാൽ ശാന്തമായി ദൈവം നമ്മളോടും സംസാരിക്കും. അതുകൊണ്ട് ആ ഒരു വലിയ വിശ്വാസത്തിൽ ഉറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ പുനരുത്ഥാന ശക്തിയിൽ വിശ്വസിച്ച് ദൈവമാണ് വിടുവിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്വന്തം മനസ്സാക്ഷി ഭംഗിയാക്കി അനുഗ്രഹമാക്കി കാപഠ്യമില്ലാതെ കബളിപ്പിക്കലില്ലാതെ സത്യസന്ധരായി ജീവിക്കാൻ സാധിച്ചാൽ നിത്യജീവന് വേണ്ടി നിനക്ക് യേശു നിന്നെ വിളിക്കും. നിത്യദണ്ഡനത്തിനായി പോകരുതേ, നിത്യജീവനായി നീ വിളിക്കപ്പെടണം. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സും മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രധാന അധ്യാപകർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. പുനരുദ്ധാനത്തിൽ, രണ്ടാം പുനരുദ്ധാനത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ കാണണമേ. എല്ലാ മഹത്വവും നമ്പരാൻ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.